ബിജു പങ്കജ് കളമശ്ശേരിയിലുണ്ട്. ബിജു, അവിടെ നേരത്തെ അവിടെ നിന്നുള്ള ദുരിത കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും പുതിയതായി എന്താണ് ബിജുവിന് അവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത്? ഇപ്പോൾ വീട് ഇവിടെ ഇല്ല, വെള്ളം കയറി വീടുകളാണ്, പലരും വീട്ടിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ചേട്ടാ, ഇതിലെ കുഴിയുണ്ടോ? ഇവിടെ കുഴിയുണ്ടോന്ന്? ഏ, കുഴപ്പത്തിലായല്ലോ. എന്താ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വെള്ളം കയറി, ഇപ്പോഴും വെള്ളം കയറുന്നു. ഇപ്പൊ ഞങ്ങൾ എന്ത് കാണിക്കാൻ? ആ, ഈ കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പെട്ടെന്നുണ്ടായ സംഭവമാണ്. ഇവിടെ ഇപ്പൊ എന്റെ വൈഫ് മരിച്ചു പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ മക്കള് മുകളിൽ അപ്പുറം ഇപ്പുറമൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവര് കൂടെ ഉണ്ട്. പെരക്കണമാണ്. ഫയർഫോഴ്സ് വല്ലതും വന്നിട്ട് പോകാത്തത്? അല്ല, ഇപ്പൊ ഞങ്ങൾക്കിപ്പോ അങ്ങനെ പുറത്തോട്ട് പോകേണ്ട പ്രശ്നമില്ല. വെള്ളം കയറി പുറത്തോട്ട് എന്തോ, ഇനി വെള്ളം പൊങ്ങിയാലും കുഴപ്പമില്ല. ഇനി അകത്ത് കയറി ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം കയറി, ഇപ്പ്രാവശ്യം കയറിയിട്ടില്ല. ഇത്രയായി. ഇനിയിപ്പോ ഒരു 2 ഇഞ്ച് കൂടി കയറിയാ അകത്ത് കയറും. എന്താ ചെയ്യണം? ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ഞാനിവിടെ 32 കൊല്ലേ താമസമൊക്കെ ഉണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് പെട്ടെന്നുണ്ടായ സംഭവമാണ്. ഇത് വെള്ളം എക്സ്ട്രാ എവിടെതോ വരുന്നുണ്ട്, അതാണ് കാരണം. അല്ലാണ്ട് ഇവിടുത്തെ വെള്ളം അല്ല ഇത്. ആ, വേറെ എവിടെയൊക്കെ വെള്ളം വഴിതിരിച്ച് വിടുകയാണ് നിങ്ങള്. അതാണ് എന്റെ മെയിൻ പ്രശ്നം. അത് ഇവര് കണ്ടുപിടിക്കുന്നില്ല. കണ്ടുപിടിച്ച അവരതിനെ നടപടിയാക്കുന്നില്ല, അതാണ് വേറൊരു കാര്യം. അല്ലാതെ ഇങ്ങനെ ഇതിപ്പോ ഈ വർഷം മുഴുവൻ ഇങ്ങനെ തന്നെ വരും. മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളു. സാധനങ്ങളൊക്കെ സാധനങ്ങൾ അങ്ങനെ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല. കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അഞ്ചിത, ഇത് ഇതിന് സമാനമായ ഒരു ദൃശ്യം. അതെ, ഇവിടുന്ന് വെള്ളം വരുന്നു. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു നാശനഷ്ടമാണിത്.